ഹലോ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം ടൂർ ആണ്. കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. പിന്നെ ഞാൻ എന്തിത് ചെയ്യാണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയ ടൈമിൽ ആദ്യം ചെയ്ത വ്ളോഗ് എന്ന് പറയുന്നത് ഹോം ടൂർ വ്ളോഗ് ആയിരുന്നു. അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് മൂടൊക്കെ എടുത്തിട്ട് താഴേന്നേ സ്റ്റാർട്ട് ചെയ്ത് വീടിൻ്റെ വഴിയും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും നല്ല ഫെമിലിയർ ആയിരിക്കും വഴിയും കാര്യങ്ങളും. പിന്നെ താഴത്ത് പ്രത്യേകിച്ച് എനിക്കൊന്നും കാണിക്കാനില്ല, നമ്മുടെ സ്വന്തം വീടാണിത്. ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് മേളിൽ താമസിക്കണേന്നാണ്. അപ്പോൾ അതും നമ്മളിത് ഈ ഒരു ഫ്ലോർ നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടാണ് ഇവിടെ താമസിച്ചത്. മേടിച്ചപ്പോൾ താഴത്തെ വീട് ഉൾപ്പെടെയാണ് മേടിച്ചത്. അപ്പോൾ താഴത്തെ വീട് കുറച്ച് പഴയതാണ്, ഇതാണ് പുതിയത്. അതുകൊണ്ടാണ് നമ്മൾ മേളിൽ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ആ സൈഡിൽ കണ്ടതാണ് അമ്മ തയ്ക്കുന്ന റൂമാണത്. ഞാൻ പല ബ്ലോഗുകൾ അതിൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പുറത്തുനിന്ന് കയറി വരുമ്പോൾ സൈഡിലായിട്ടാണ് ആ റൂമുള്ളത്. ഇതാണ് നമ്മുടെ ഹാളെന്ന് പറയുന്നത്. ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ പറയത്തക്കതായിട്ട് ഒന്നുമില്ല, സിമ്പിൾ. അതായത് പ്രത്യേകിച്ച് ഞാൻ ഈ ഹോം ടൂറും റൂം ടൂറും ഒന്നും ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് പറയാൻ മാത്രം കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇത് ഷോക്കേസ്. ഇതിലെനിക്ക് തോന്നുന്നു ഒന്ന് ഒരു അംഗൻവാടി തുടങ്ങി 10ാം ക്ലാസ് വരെയുള്ള ട്രോഫികളാണ് മേലിലിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കോമ്പറ്റീഷനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല. അതിൽ ചേച്ചിയുടെയും ട്രോഫി ഉണ്ട്, കാറ്റിസം, അതേപോലെ ആൾക്കും സ്കോളർഷിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്ന ട്രോഫികളും ഉണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നിയേക്കുന്ന രണ്ട് ഇത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവിടെ ഒരു ടിക്ടോക്കിൻ്റെ ബ്ലോക്ക് വെച്ചിരിക്കുന്ന ഈ ഒരു ഇത് സംഭവം എനിക്ക് ചെന്നൈയിൽ നിന്ന് നാഗരാജ് തന്നതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതെനിക്ക് കൈ കിട്ടിയപ്പോൾ എന്തോ അവാർഡ് കിട്ടുന്ന ഫീലായിരുന്നു. അത്രയും ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു അതെന്ന് പറയുന്നത്. പിന്നെ യൂട്യൂബിൻ്റെ സിൽവർ പ്ലേ ബട്ടൺ ആണ് കാര്യം. നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിരുന്നു. സാധാരണ എന്ത് സമ്മാനങ്ങളും നമുക്ക് റിസൾട്ട് വരും, അതിന് പിറ്റേ ദിവസമൊക്കെ ഇട്ടുതന്നെ നമുക്ക് വേഗം സമ്മാനം കൈ കിട്ടും. പക്ഷേ യൂട്യൂബിൻ്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 100,000 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞ് കുറച്ച് നാളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് അവിടെ ഇത് കിട്ടി, ഇവിടെ അത് വന്നു, ഇവിടെ ഡെലിവറായി, ഇവിടെ ഷിഫ്റ്റായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് മെല്ലെ കിട്ടിയ സാധനം. അപ്പം ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്. ഇപ്പോഴും നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഉള്ളതൊക്കെ സൈഡിലും താഴേക്ക് ഇരിക്കുന്നത് ഗിഫ്റ്റാണ്, ഫാൻസ് തന്ന ഗിഫ്റ്റാണ് പലതും. പിന്നെ എൻ്റെ ഫ്രണ്ട് ഗ്രീഷ്മ തന്ന ഗിഫ്റ്റ് ഉണ്ട്, ലിഞ്ചി ചേച്ചി തന്നതുണ്ട്, പിന്നെ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പലവരുമായിട്ട് നമുക്ക് തന്നേക്കുന്ന ഗിഫ്റ്റുകളാണ് ഇരിക്കുന്നതെല്ലാം. ഇത് ഇത്രയേ ഉള്ളൂ ഷോക്കേസിൽ ഇരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഉണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി വലിയ വലിയ ഫ്രെയിംസ് ഗിഫ്റ്റായിട്ട് തരുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഹോളിൽ പറയാനായിട്ട് എന്താ ഹോളുള്ള. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ നെയിം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒട്ടുമിക്കവർക്ക് അറിയാൻ പറ്റും, ഫെമിലിയർ ആയിട്ടുള്ളൊരു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് ബോഡിവൈസ്. BBODYWISE ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് BBODYWISE 10% നിയാസിനമൈഡ് ബോഡി ലോഷൻ. അപ്പോൾ ഈ നിയാസിനമൈഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താ ചിന്തിക്കുന്നുണ്ടാവും, അതെന്ന് പറയുന്നത് ഒരു പ്രൂവൺ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിന് കുറേ പ്രശ്നങ്ങളുണ്ടാവും, ഈ മുഖക്കുരു, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഇൻഫ്ലമേഷൻ, അതേപോലെ ഏജിങ്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് BBODYWISE 10% നിയാസിനമൈഡ് ബോഡി ലോഷൻ. കാര്യം ഇതിൻ്റെ ഇത് മറ്റുള്ള ബോഡി ലോഷൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോയിസ്ചറിംഗ് ആയിട്ടുള്ളൊരു ബോഡി ലോഷനാണ്. ഇപ്പം നമ്മൾ പൊതുവേ നമുക്കുള്ളൊരു ധാരണയാണ് ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ മുഖം മാത്രം മതി, കാര്യം മുഖമാണ് കൂടുതൽ എല്ലാവരും കാണുന്നത്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫേസിൽ തന്നെ ഇരിക്കും. പക്ഷെ ഒരു ഹെൽത്തി ബോഡി കെയർ മുഖം മാത്രമല്ല, അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ഫുൾ സ്കിന്നിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇത് ഞാൻ ഒട്ടും ബോഡി സ്കിൻ കെയർ ചെയ്യാത്ത ഒരാളായിരുന്നു. കാരണം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെയൊക്കെ എന്താ ആവശ്യം എന്ന്. പക്ഷേ ഇതിൻ്റെ പ്രശ്നങ്ങൾ പിന്നീട് എനിക്ക് ഫേസ് ചെയ്യേണ്ടത്, കാര്യം ഇപ്പോൾ തണുപ്പ് കൂടിയൊരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പ്രശ്നം കൊണ്ട് സ്കിൻ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ചൊറിച്ചിൽ പ്രശ്നങ്ങൾ അങ്ങനെ. ഇപ്പോൾ ചൂടുള്ള സ്ഥലത്ത് പോയാൽ അപ്പോഴും പ്രശ്നങ്ങൾ. പക്ഷേ നമ്മളിങ്ങനെ നല്ല സെക്യൂർ ആയിട്ടുള്ള ബോഡി ലോഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിലീഫ് കിട്ടും ഈ പരിധി നിന്നെല്ലാം. അതേപോലെ നമ്മുടെ സ്കിന്നാണെങ്കിലും ക്ലിയർ ആവാൻ തുടങ്ങും, നമ്മുടെ സ്കിന്നിലെ പ്രശ്നങ്ങളെല്ലാം മാറി കുറച്ചും കൂടി ഫാർ ബെറ്റർ ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. പക്ഷെ എന്ത് സാധനവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. BBODYWISE 10% നിയാസിനമൈഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് 10% ഓഫ് നിയാസിനമൈഡും അലോവേറ എക്സ്ട്രാക്റ്റും. ഈ അലോവേറ എക്സ്ട്രാക്റ്റ് നമ്മുടെ സ്കിന്നിനെ സ്മൂത്തൻ ചെയ്യാനും അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിൻ ടെക്സ്ചർ കൂട്ടാനും സഹായിക്കുന്നു. അതേപോലെ തന്നെ നിയാസിനമൈഡിൻ്റെ പ്രസൻസ് നമ്മുടെ മെലാനിൻ ട്രാൻസ്ഫർ ചെയ്ത് സപ്രസ് ചെയ്ത് സ്കിന്നിലെ ഡാർക്ക് മാസ് ഫെയ്ഡ് ആവാൻ സഹായിക്കുന്നു. പിന്നെ ഇൻഫ്ലമേഷൻസ് റെഡ്യൂസ് ചെയ്യുന്നു.
അപ്പൊ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ സ്കിന്നിനെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ സ്കിന്നിന് കുറെ ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം നല്ല രീതിക്ക് കുറയ്ക്കും. ഇത് ശരിക്കും പറഞ്ഞൊരു വെൽ ബാലൻസ്ഡ് ഫോർമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോഷൻ ആണ്. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഇതെന്നല്ല, എന്ത് പ്രൊഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താലേ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോണിന് ചേഞ്ച് വരും, നമ്മുടെ ടെക്സ്ചറിന് ചേഞ്ച് വരും, അതൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടുക. കുളി കഴിഞ്ഞ് ക്ലീൻ ആയിട്ടുള്ള സ്കിന്നിലേക്ക് നമ്മൾ ഈ ബോഡി ലോഷൻ കുറച്ച് കയ്യിലെടുത്തിട്ട് ജെന്റിലായിട്ട് ഓൾ ഓവർ ബോഡി മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ കുളിച്ച് വന്നതിന് ശേഷം തന്നെ ഡെയിലി യൂസ് ചെയ്യണേ. പിന്നെ ഇത് ലൈറ്റ് വെയ്റ്റ് ഫോർമുലയാണ്, അതേപോലെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നു കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ബോഡി ലോഷൻ യൂസ് ചെയ്യണമെന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ബോഡി വാഷും ബി ബോഡി വൈസ് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നതല്ല, കുളിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നില്ലെങ്കിൽ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ ലൂഫയില്ലേ മറ്റേ നമ്മൾ തേച്ചുരയ്ക്കാൻ ഉപയോഗിക്കുന്ന സാധനം, അതിലേക്ക് ഇതിൻ്റെ കുറച്ച് ഡ്രോപ്സ് ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ബോഡി മുഴുവൻ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. സാധാരണ സോപ്പിന് പകരം നമ്മൾ ബോഡി വാഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ യൂസ്. അതിനുശേഷമാണ് നമ്മൾ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ശരിക്കുള്ള റിസൾട്ട് അറിയണമെങ്കിൽ ഒരു 2 to 3 months, ഒരു 2-3 months മിനിമം ഡെയിലി യൂസ് ചെയ്താൽ ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട്, പ്രോപ്പർ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ 200 ml എന്ന് പറയുന്ന ഈ ബോട്ടിലിൻ്റെ റേറ്റ് 499 രൂപയാണ്. ഇത് നമുക്ക് 2 മാസത്തോളം യൂസ് ചെയ്യാം. ഈ ഒറ്റ ബോട്ടിൽ മതി നമുക്ക് 2 മാസത്തോളം യൂസ് ചെയ്യാനുള്ള ക്രീം ഇതിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആൽക്കഹോൾ, പാരബൻ, SLS ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ അലർജിയിൽ നിന്ന് ഫ്രീ ആണ്. ചിലവർക്ക് ചില പ്രൊഡക്റ്റ് ഭയങ്കര അലർജി ആയിരിക്കും. ഇതിപ്പോൾ ഞാൻ എടുത്ത് പറയുകയാണ്, ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു അലർജിയും തോന്നിയില്ല. ഇത് അലർജി ഫ്രീ ആണെന്ന് അവർ തന്നെ നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് അലർജി ഫ്രീ ആയിരുന്നു, അമ്മ യൂസ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് അലർജി ഫ്രീ ആയിരുന്നു. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. സ്കിന്നിന് ചില അലർജിയും പ്രോബ്ലം ഉള്ളവർ പേടിക്കേണ്ട ആവശ്യം ഇല്ല. ഞാൻ യൂസ് ചെയ്തപ്പോൾ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിനറൽ ഓയിൽസും ഈവൻ പെട്രോളിയം വരെ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾ എല്ലാവരും എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി BBODYBYS 10% നിയാസിനമൈഡ് ബോഡി ലോഷൻ പർച്ചേസ് ചെയ്യുക. എന്റെ കൂപ്പൺ യൂസ് ചെയ്താണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ അവർ പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കയറി തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 20% ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പലരും കുറേ ഈ സ്കിന്നിൻ്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരായിരിക്കും, ലൈക്ക് ആക്നെ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഡൾ സ്കിൻ, ഏജിങ് സ്കിൻ, അങ്ങനെ കുറേ ഇഷ്യൂസ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കുന്നതെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നവർക്കുള്ള ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഇവരുടെ തന്നെ ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് ഒരു ഫ്രീ കോൺഫിഡൻഷ്യൽ ഓൺലൈൻ കൺസൾട്ടേഷൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇവരുടെ ലിങ്കിൽ കയറി നമുക്ക് ബുക്ക് ചെയ്യാം അപ്പോയിൻമെൻറ്റ്സും കാര്യങ്ങളെല്ലാം. അപ്പോൾ എപ്പോഴും നമുക്ക് ഉള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും ആരെയാണ് എവിടെയാണ് കൺസൾട്ട് ചെയ്യേണ്ടതെന്ന്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്കും തോന്നിയിരിക്കുന്നത്, നമുക്കൊരു രോഗം ഉണ്ടെങ്കിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്തത് ആരാണോ അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴേ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടും കിട്ടും, ബെസ്റ്റ് സൊല്യൂഷനും കിട്ടും. അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, മറക്കാതെ വേഗം തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു, ഇതാണ് നമ്മുടെ മാസ്ക് ഒക്കെ എടുത്ത സ്ഥലം. ശരിക്കും കർട്ടൻസ് ലോക്ക് ചെയ്യുന്ന സ്ഥലമാണ്, അവിടെയാണ് നമ്മൾ മാസ്ക് വയ്ക്കുന്നത്. പെട്ടെന്ന് പോകാൻ പറഞ്ഞതായിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്ക് എൻ്റെ റൂമിലേക്ക് പോവാം. ഇനി ഒരു റൂം ടൂർ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടി വരില്ല, കാര്യം അത്ര സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് റൂമിലുള്ളത്. ഇത് ഞാൻ, എനിക്ക് ഇങ്ങനെ ഫാൻസ് ആരും, എനിക്കോണ്ട് ലിഞ്ചു ചേച്ചരായിരുന്നു തോന്നണല്ലേ, ആരോ ചെയ്ത് തന്ന ഒരു ബോക്സ് ആയിരുന്നു, മറ്റേ എക്സ്പ്ലോർ ബോക്സ്, അങ്ങനെ എന്തൊരു സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫോട്ടോസ് ഞാൻ കട്ട് ചെയ്ത് റൂമിൻ്റെ ഡോറിൽ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇട്ട് ഒട്ടിച്ച് വെച്ചേക്കണേന്ന് ജസ്റ്റ് പറഞ്ഞ ദിവസം. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറാം. പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ട് ഒന്നുള്ള ഒരു റൂമല്ല. ഫസ്റ്റ് ഇവിടെ ഒരു ഗിറ്റാർ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ മേളിലേക്ക് എടുത്ത് വെച്ചേക്കാണ്, അതൊന്നും കഴിക്കണ്ട. അപ്പൊ ഇവിടെ ഞാൻ കിടക്കാറില്ല. അതെ, ഇത് ഞാൻ ഇവിടെ ഇപ്രാവശ്യം ഗോവയിൽ പോയപ്പോ അവിടെ നിന്ന് വാങ്ങിയ തൊപ്പിയാണ്, അത് പാവയ്ക്ക് വെച്ച് കൊടുത്ത്. ഇവിടെ കിടക്കാറില്ല, ചേച്ചിയോടൊപ്പമാണ് കിടക്കുന്നത്. ചേച്ചിക്ക് ഒറ്റ കിടക്കാൻ പേടിയായതുകൊണ്ട് രാത്രി ഞാൻ ചേച്ചിയോടൊപ്പം കിടക്കും. ഇത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എന്റെ പേഴ്സാണ്, ചേച്ചി വാങ്ങിച്ചെന്ന പേഴ്സാണ്. ഈ പേഴ്സ് നല്ല ഭാഗ്യം ഉണ്ട് കേട്ടോ, ഇത് വന്നതിന് ശേഷം പൈസ ഇരിക്കാനും യോഗമുണ്ട്, അതേപോലെ പൈസ ചെലവാക്കാനുള്ള യോഗവും ഈ പേഴ്സിലുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റഡി ടേബിൾ. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ടേബിളായിട്ട് വെച്ചിരുന്ന് എഴുതാം. പക്ഷെ എനിക്ക് ഇരുന്ന് അങ്ങനെ എഴുതാറില്ല, കാര്യം ഇവിടെ ഈ ഒരു ചെയറും കൂടി ഇടുമ്പോൾ ആകെ കൺജസ്റ്റഡ് ആയിപ്പോവും, ചെറിയ റൂമാണല്ലോ. അപ്പം നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് എഴുത്തും കാര്യങ്ങളൊക്കെ.
ഇവിടെ എന്താന്ന് വെച്ചാൽ, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ചെന്നൈയിലെ നാഗരാജ്, ഞാൻ നാഗന്നാ വിളിക്കുന്നേ. ഞാൻ ശരിക്കും എനിക്ക് അങ്ങനെ വിളിക്കാനല്ല, ഞാൻ സാറേന്ന് വിളിക്കാനാണ് കംഫേർട്ട്. പക്ഷെ എന്നോട് അത്രയും റിക്വസ്റ്റ് ചെയ്തോണ്ട് ഞാൻ നാഗന്നാ വിളിക്കുന്നത്. അപ്പോ ആള് തന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ്, കുറെ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, അതില ഒരു ഫോട്ടോ ഫ്രെയിമാണിത്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് കത്തും ഇങ്ങനെ. അത് കഴിഞ്ഞ് ഇത് എനിക്ക് ഷാജാൻ ചേട്ടൻ തന്ന, ഞാനിപ്പോ ദൂരെ ദൂരെ ചെയ്ത സോഷ്യൽ മീഡിയയിൽ ദൂരെ ദൂരെ ചെയ്തില്ല. പ്രൊഡ്യൂസർ ചേട്ടനാണ്, എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. ചേട്ടനാണെങ്കിൽ ഞാൻ സ്വന്തം അനീതിനെ പോലെ എല്ലാവരോടും അത് പറഞ്ഞിട്ട് നടക്കുന്നത് ചേട്ടൻ. അപ്പൊ ഷൂട്ട് കഴിഞ്ഞപ്പോ ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തതാണിത്. ഞാനൊരു ജിഞ്ചർ മീഡിയയ്ക്ക് എടുത്ത് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനപ്പോ ഇപ്പൊ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു നല്ല സ്മെല്ലായിരിക്കും, പൊതുവെ പെർഫ്യൂംസ് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ്. പക്ഷെ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യും, കാര്യം അത്രയ്ക്ക് സോഫ്റ്റ് സ്മെല്ലാണ്. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന വാച്ച്, ഇത് അന്ന് ട്രിപ്പ് പോയ സമയത്ത് ഞാൻ ഇതിനെടുത്ത് വീണ്ടും കവർ ചെയ്തിട്ടതാണ്. എനിക്ക് വാച്ചും ഇതേപോലെ ഒട്ടും യൂസ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എക്സാം ടൈംസിൽ ടൈം നോക്കുന്നത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഞാൻ വാച്ച് അങ്ങനെ അതിനുവേണ്ടി വാങ്ങിച്ചതാണ്, ഇപ്പൊ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഞാൻ വ്ളോഗ് ഒരു വട്ടം ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ലെൻസ് ആണ് അക്വാ കളറ്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് യൂണിയൻ ഡേയുടെ ടൈമിലാണ് ഇതൊന്ന് യൂസ് ചെയ്തത്. പിന്നെ ഇതിലുള്ള സാധനങ്ങൾ എന്ന് വെച്ചാൽ, ഇത് ജസ്റ്റ് ഒരു ഇതിനെന്താ പറയാ, ഒരു ബോക്സ്, അതില് കണ്ണാടി ഉണ്ട്, പിന്നെ ഇത് പൗഡർ പഫ് ഉണ്ട്, പിന്നെ ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന നെയിൽ കളേഴ്സ് ആണ്. അതിപ്പോ എന്റെ ഫ്രണ്ട് ബിനിത് എപ്പോഴും പറയും, മോള് ഈ LLB പഠിക്കാൻ വന്നിട്ട് ഫസ്റ്റ് ഇയർ തുടങ്ങി യൂസ് ചെയ്യുന്നതാ സിൽവർ കളർ, ഇങ്ങനത്തെ ഒരു ഷെയ്ഡ്. അത് ഇതുവരെ മാറ്റിയിട്ടില്ല, ഇപ്പോഴും എന്റെ കയ്യിൽ, ഇപ്പോഴെന്നല്ല എപ്പോഴും നോക്കിയാൽ ഈ ഒരു കളറേ കാണുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നെയിൽ പോളിഷ് യൂസ് ചെയ്യില്ല. അപ്പൊ എന്റെ ഫേവറേറ്റ് കളറാണ്, ഫേവറേറ്റ് യൂസ് ചെയ്യുന്ന കളറാണിത്. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് കാണിക്കാനായിട്ടുള്ളത് നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ്, അത് പിന്നെ പ്രൊമോഷന് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്ട്സ് വന്നതാണ്, നമ്മൾ ചെയ്തിട്ടില്ല, അത് ചെയ്യണം. പിന്നെ അത് തന്നെ യൂസ് ചെയ്യുന്ന സാധനങ്ങളും ഉണ്ട്. ഇത് ഞാൻ ഇത് സ്റ്റിക്കർ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ചെയ്താണ്, നല്ല ലാഭമുണ്ട്, 150 രൂപയേ ഉള്ളൂ ഫുൾ സ്റ്റിക്കേഴ്സിനും. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള പറയാം, കുറെ ബട്ടർഫ്ലൈസ് ബാലൻസ് ഉണ്ട്, അത് അമ്മയുടെ പപ്പയുടെ റൂമിൽ പോകുമ്പോൾ കാണാൻ പറ്റും. ബാക്കി അവിടെ കൊടുത്തിട്ടുണ്ട്. മോളുടെ കയ്യിൽ കുറച്ചുള്ളൂ അല്ലേ, ചേച്ചിയുടെ കയ്യിൽ കുറച്ച് വെച്ചിട്ടുള്ളൂ, ഇല്ലെന്നോ, ഇല്ല രണ്ടും തന്നില്ലേ, അത് ഇവിടെയെന്ന് തോന്നുന്നു. അപ്പൊ ബാക്കി വന്നിട്ട് അവിടെ ഇടയ്ക്കേണ്ടി വെച്ചിട്ടുണ്ട്. ഇതും ഇത് ഞങ്ങൾ സ്വന്തമായിട്ട്, ഇത് ഞാൻ തന്നെ വെട്ടിയെടുത്ത് ക്രിയേറ്റ് ചെയ്ത് ഈ ഹെഡിന്റെ ഈ പോർഷൻ മാത്രം പപ്പ കട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ സ്വന്തം, ഇത് ശരിക്കും എന്റെ ആഗ്രഹം ഇങ്ങനെ ഫുള്ളാക്കണമെന്നായിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് ഇവിടുത്തെ സാധനങ്ങൾ വരുമ്പോൾ ഇവിടെ അഴുക്ക് പിടിക്കാൻ തുടങ്ങും, അതുകൊണ്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ്. ഇത് കോളേജിൽ കൊണ്ടുപോകുന്ന ബാഗ്, കോളേജിൽ ഞാൻ യൂസ് ചെയ്യുന്ന ബാഗാണിത്. സൈഡിൽ കൊട, ഇപ്പോഴത്തെ വാട്ടർ ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ എടുത്ത് വാട്ടർ ബോട്ടിൽ. അത് കഴിഞ്ഞ് പിന്നെ ഇതാണ് നമ്മൾ ഷൂട്ടിന് കൊണ്ടുപോകുന്ന സ്ഥിരം ബാഗ്. അത് ഇപ്പോഴും നമ്മൾ ലൊക്കേഷനിൽ കൊണ്ടുപോകുന്നത്, ഇതാകുമ്പോൾ കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും. മറ്റേ ബാക്കിലിടുന്നതാകുമ്പോൾ വെയിറ്റ് നമ്മൾ ഫുൾ ടൈം ഷോൾഡറിൽ കൊടുക്കേണ്ടി വരും, ഇതാകുമ്പോൾ വലിച്ചുകൊണ്ടൊക്കെ നടക്കാറില്ല. അതുകൊണ്ട് ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന സൈഡ് ബാഗ്. ഇതെന്റെ മേക്കപ്പ് ബോക്സ്, മേക്കപ്പ് ബോക്സ് എന്ന് വെച്ചാൽ ഷൂട്ട് സാധനത്തിൽ കയറിയതിന് ശേഷമാണ് ഞാൻ ഈ ബാഗ് വാങ്ങിയത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, മുരുകൻ ചേട്ടൻ, മേക്കപ്പ് ചെയ്യുന്ന ചേട്ടൻ, മുരുകൻ ചേട്ടൻ എപ്പോഴും പറയും ഇത് കൊണ്ടുവന്നിട്ട് എന്തിനും ഒരു സാധനം ആവശ്യമുള്ളതില്ലെന്ന് പറയും. ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, ഇതൊക്കെ അവിടെ ഉണ്ടല്ലോ ഓൾറെഡി. അപ്പോൾ എന്നാലും നമുക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ബാഗിന്, എൻ്റെ ഫേവറേറ്റ് ബാഗിലൊന്നാണ്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഈ മുറിയിൽ. അപ്പൊ ഇതാണ് ഞാൻ ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാര. ഇത് മാത്രം അത്യാവശ്യം വൃത്തിയായിരിക്കും കേട്ടോ, വേറെ ഒന്നും കൂടെയല്ല, മിക്കപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യും. കാര്യം ഏതെങ്കിലും ഡ്രസ്സ് നമ്മൾ നോക്കണത് ഏറ്റവും അടിയിലൊക്കെ പോയിരിക്കും, അപ്പൊ അതെടുക്കാൻ വേണ്ടി എല്ലാം വലിച്ചു വരിടുമ്പോ വീണ്ടും എല്ലാം മടക്കി ഒന്നേപോലെ സെറ്റാക്കും, വീണ്ടും ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് എനിക്കോട് എല്ലാ ആഴ്ചയിലും ഒരിക്കലും ഞാനിപ്പോ അലമാര ക്ലീൻ ചെയ്യുന്നുണ്ട്. തുറന്ന് കാണിച്ചാൽ അത്യാവശ്യം നീറ്റായിട്ടൊക്കെ തന്നെ എനിക്ക് ഇരിക്കുന്നത്, ഇങ്ങനെ കാണിക്കുന്നില്ല. എന്താ ഉണ്ടല്ലോ, ഇത് ഡോറിന്റെ ബാക്കാണ്, ഐ മീൻ അകത്തുനിന്ന്. എന്താന്ന് വെച്ചാൽ, ഒന്ന് ഐ ബിലീവ് ഇൻ ഗോഡ് ആണ്, വിശ്വാസ പ്രമാണം. പിന്നെ ഇത് ചുമ്മാ ഒരു ഡെക്കറേഷൻ, ഇതൊക്കെ പൊടി പിടിച്ചു തുടങ്ങി. ഇത് പൊടി പിടിക്കാൻ കാരണമുണ്ട് കേട്ടോ, നമ്മൾ യൂസ് ചെയ്യാത്ത സ്ഥലം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പൊടി പിടിക്കണ കാര്യം. ഈ റൂം ഞാൻ വെറുതെ ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾക്കോ ഡ്രസ് പാക്കിങ്ങിനും കാര്യത്തിനും മാത്രമേ ഇവിടെ കയറാറുള്ളൂ. ചേച്ചിയുടെ ഒപ്പമാണ് കിടന്നുറങ്ങണത്, അതല്ലാണ്ട് ഈ റൂമിൽ ഇത് യൂസ് ഇല്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ടോയ്ലറ്റാണ്, ബാത്റൂം മാത്രം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് ആ ടൈമിൽ ഈ വീട്ടിലേക്ക് താമസം മാറിയ സമയത്ത് അപ്പോഴത്തെ ഒരു ഇൻസ്പിറേഷനൊക്കെ കൊണ്ട് എഴുതി വെച്ച ടൈം ടേബിളൊക്കെയാണ്. ഇത്ര സമയത്ത് എണീക്കണം, കുളിക്കണം, നനയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ഒന്നും ചെയ്യാറില്ല. അപ്പൊ ഈ റൂമിൽ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്, വാഷ്റൂം. കാരണം ഇതിനു വേണ്ടി മാത്രം നമ്മൾ ഈ റൂമിലേക്ക് ഞാൻ കയറാറുള്ളൂ മെയിൻ ആയിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ എന്റെ മുറി, ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് അങ്ങനെ കുറെ പറയാനായിട്ട് ഒന്നുമില്ല. ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് പോവാം. ഓക്കെ, പിന്നെ നമ്മൾ പോകാൻ പോകുന്നത് ചേച്ചിയുടെ റൂമിലേക്കാണ്, അതായത് എന്റെയും കൂടി മുറിയിലേക്കാണ്. കാരണം ഞാൻ ഇവിടെ കിടന്നുറങ്ങണത്. ഇതാണ് ചേച്ചിയുടെ റൂം. ഇതും പലപ്പോഴും കാണാൻ ചാൻസ് ഉണ്ട് ഓരോ വീഡിയോയിലും കാര്യങ്ങളിലൊക്കെ. ഞാൻ ഇവിടെ കിടക്കണേ, ചേച്ചിക്ക് അറ്റത്ത് കിടക്കണോ നിർബന്ധമായതുകൊണ്ട് ചേച്ചി അവിടെ കിടക്കും. പിന്നെ ഇവിടെ പറയാനായിട്ട് ഇതാണ് ചേച്ചിയുടെ അലമാരി, ഡ്രസ്സൊക്കെ വയ്ക്കുന്നത് അലമാര. പിന്നെ ഇത് ബാത്റൂം, വാഷ്റൂം ആളുടെ.
ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീകുട്ടി, ശ്രീകുട്ടി ചേച്ചി വരച്ചു കൊടുത്ത പടമാണിത്. ഉണ്ണിയുടെ ചേച്ചിയുടെ എനിക്ക് അതിൽ പരാതിയുണ്ട്, എന്റെ പടം ഇതുവരെ വരച്ചു തന്നിട്ടില്ല. അത് വേറെ കാര്യം, അതിന് ഞാൻ പിന്നീട് ചുമ്മാണ്ട പാവ ചോദിച്ചതാ വരയ്ക്കണമെന്നൊക്കെ. അത് ചേച്ചിയെ പറഞ്ഞ വേണ്ട കാര്യം, അവ ജോലിയും ചെയ്യുന്നുണ്ട്, എന്നാ പാർട്ട് ടൈം ആയിട്ട് വരച്ചു കൊടുക്കില്ലേ. പെയ്ഡ് ആണ് കേട്ടോ, പെയ്ഡ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പടം പറയുന്ന രീതിയിൽ ചേച്ചി വരച്ചു തരും. കൊടുക്കും എഡിക്റ്റ് ആർട്സ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിന്റെ പേജ്. അപ്പൊ വേണ്ടവർ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ചേച്ചിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് ശ്രീകുട്ടി ചേച്ചി എന്നെ കൊടുത്തതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. ആളുകളെ വെറുതെ അത് ജസ്റ്റ് ചുമ്മാ വരച്ചു കൊടുത്തതാണ്. അതാ ഞാൻ പറഞ്ഞത്, വെറുതെ വരച്ചു കൊടുത്തിട്ട് എന്റെ ഫോട്ടോ വരച്ചില്ല, അതിനെനിക്ക് പരാതി ഉണ്ട് ചുമ്മാ. അപ്പൊ ഇത്രേ ഉള്ളു ആളുടെ റൂമില്. അപ്പം ഇതാണ് ചേച്ചിയുടെ റൂമിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ലുക്ക്. ഇപ്പോൾ സൈഡിൽ ആൾ തന്നെ പ്രെയറൊക്കെ എഴുതി വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നോക്കിയിരുന്ന് പ്രാർത്ഥിച്ച് സ്വയം മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ റൂമിരിക്കുന്നത്. ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് ചേച്ചിയുടെ, ഇതാണ് നമ്മുടെ രൂപക്കൂട്. ഇവിടെയാണ് നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കുന്ന സ്ഥലം. കുടുംബ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം ഇവിടെ ഇരുന്നിട്ടാണ്. അതിനൊരു പ്രത്യേക റൂമൊന്നുമില്ല, ഇവിടെയാണ്. പിന്നെ സൈഡിൽ ടി വി ഉണ്ട്. അങ്ങനെ അപ്പം ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോഴുള്ള ഹാളിൻ്റെയും രണ്ട് റൂമിൻ്റെയും ഓവറോൾ ലുക്ക്. ഓക്കെ, അപ്പം നമ്മൾ എൻ്റെ റൂമും കണ്ടു കഴിഞ്ഞ്, ചേച്ചിയുടെ റൂമും കണ്ടു കഴിഞ്ഞ് നമുക്ക് ഡൈനിങ് ടേബിള്, പപ്പയുടെ അമ്മയുടെ റൂം, കിച്ചൺ, പിന്നെ അവിടെ ഒരു വർക്ക് ഏരിയ, അതാണ് കാണാനുള്ളത്. അപ്പം അതിനു മുമ്പ് എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് ഫുൾ വൈറ്റ് ആണ്. അപ്പം വൈറ്റ് പെയിൻറ്റ് അടിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. അപ്പം ഞാൻ ഓർക്കും എന്തെങ്കിലും ഒക്കെ ഒരു വീട് പണിയുമ്പോൾ കംപ്ലീറ്റ് വൈറ്റ് അടിക്കണം എന്നൊക്കെ. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഇതിൻ്റെ ബുദ്ധിമുട്ട്. നമ്മളൊരു ദിവസം തന്നെ ഇപ്പോൾ ഒരു നോർമൽ വീട്ടിൽ ഒരു മൂന്ന് വട്ടം നമ്മൾ അടിക്കുമെങ്കിൽ ഒരു വെള്ളക്കളറിന് വീട്ടിൽ ഒരു അറിയുന്നത് അവർ അടിക്കേണ്ടി വരും. കാരണം ചെറിയ സാധനം വീണാൽ പോലും പെട്ടെന്ന് എടുത്തറിയാൻ പറ്റും അഴുക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ അമ്മ എപ്പോഴും പറയും ഇങ്ങനെ വൃത്തിയാക്കി ഇടുന്നവർക്ക് പറ്റിയ കളറാണ് വെള്ളം. അമ്മ നന്നായിട്ട് വൃത്തിയാക്കിയിടും, ഞാനൊന്നും വൃത്തിക്ക് അത്ര പറയുന്ന എനിക്ക് വൃത്തിയാക്കാൻ നിൽക്കില്ല, പക്ഷെ വൃത്തിയാക്കാൻ നിൽക്കില്ല, അങ്ങനത്തെ ടൈപ്പാണ്. അപ്പൊ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പെയിന്റിന്റെ കളറാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ പറഞ്ഞില്ല ബാക്കി ബട്ടർഫ്ലൈസ് വന്നു, അത് കുറച്ച് പപ്പയുടെ അമ്മയുടെ റൂമിലുണ്ട്. ഇതേ ബാക്കിയുള്ളത് ഇവിടെ ഇങ്ങനെ ഫിറ്റ്. സത്യം പറയുന്നത് കാണുമ്പോൾ മനസ്സിലൊരു വിഷമം വരും കേട്ടോ. ഞാൻ ഞങ്ങളുടെ ഉണ്ണി ചത്തുപോയി. അപ്പൊ അവന് ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായിട്ട് ഇത് ഒട്ടിക്കുന്ന സമയത്ത് അവനറിയില്ല, അന്ന് വീട്ടിൽ ഇല്ലാത്തൊരു സാധനം പുതിയത് വന്നല്ലേ. അപ്പൊ അവൻ ഈ സാധനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇവരിങ്ങനെ കാണും. അപ്പൊ അവന്റെ വിചാരം ശരിക്കും തുമ്പികളാന്ന് ഓർത്തിട്ട് അവൻ അവന് കുഞ്ഞു കൈ കൊണ്ടിരുന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും പറക്കെ ജീവനുള്ളതെന്ന് എഴുതിയിട്ട്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് കണ്ടപ്പോ ഓർമ്മ വന്ന്. ഓക്കെ, പിന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് പോവാം. പപ്പ കാര്യമായിട്ട് കണക്കൊക്കെ ഇരുന്നത് രാത്രി സമയങ്ങളിലാണ്. അപ്പൊ അന്നത്തെ ദിവസത്തിലുള്ള ബിൽഡിംഗ് കോൺട്രാക്ടർ ആണ്. കുറച്ചുപേര് ചോദിച്ചു KSRTC ജീവനക്കാരനാണോ എന്ന്. അല്ല, അത് നമ്മൾ കണ്ടന്റായിട്ട് ചെയ്തതാണ്. അപ്പൊ ശരിക്കും ബിൽഡിംഗ് കോൺട്രാക്ടർ ആണ്. അപ്പോ രാത്രിയാണ് എല്ലാ സൈറ്റിലെയും കാര്യങ്ങളും കണക്കും കാര്യങ്ങളും കൺക്ലൂഷനൊക്കെ എഴുതുന്നത്. അപ്പൊ അതില് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഡൈനിങ് ടേബിളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഫുഡ് കഴിക്കും, അത് മാത്രം എടുത്തു വയ്ക്കും. ഇത് ഈ അടുത്ത് വാങ്ങിയതാണ്, മറ്റേ മീൻ പുളിക്കില്ലേ, നെയ്, മീൻ്റെ നെയ്, അത്. പിന്നെ മരുന്നും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ വേണ്ട സാധനങ്ങൾ ഇത്. പിന്നെ ഇവിടെ വരുന്നത് പപ്പയുടെ അമ്മയാണ് ഫസ്റ്റ് ഇരിക്കുന്നത്. മരിച്ചുപോയി പപ്പയുടെ അമ്മ. സൈഡിൽ കുഞ്ഞു ഫോട്ടോ ഇട്ടിരിക്കുന്നത് പപ്പയുടെ ചേട്ടൻ, പപ്പയുടെ ഏറ്റവും മൂത്ത ചേച്ചി. ഈ സൈഡിൽ കുഞ്ഞു രണ്ട് ഫോട്ടോ. ഇപ്പുറത്തിരിക്കുന്നത് അമ്മച്ചിയുടെ അപ്പനും അമ്മച്ചിയുടെ അമ്മയാണ്. സൈഡിൽ അമ്മച്ചിയുടെ സഹോദരനുമാണ്. നാലാമത്തെ, അവര് നാലാൺമക്കളാണ്, അതിൽ നാലാമത്തെ ബ്രദറാണ് ഇരിക്കുന്നത്. ഇവിടെ പപ്പയുടെ അപ്പന്റെ ഫോട്ടോ നമുക്കില്ലണ്ടായി. കാര്യം ആള് ചെറുതായിരുന്ന, അങ്ങനെ ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്യാത്ത ആളായിരുന്നു. ആകെ ഉള്ളതൊരു, അതൊരു ബ്ലറായ ഫോട്ടോ, മരിച്ചു കിടന്നപ്പോൾ ഉള്ള ആ ഒരു ഫോട്ടോ മാത്രമുണ്ട്. വേറെ ഒരു ഫോട്ടോ നമുക്കിങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കാനായിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളും കണ്ടിട്ടില്ല അപ്പൻ എങ്ങനെ ഇരിക്കുന്നതെന്ന്. പപ്പയ്ക്ക് പപ്പ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പപ്പയുടെ അപ്പം മരിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഐഡിയ ഇല്ല, ആളെ കണ്ടിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ ഈ എനിക്ക് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഷോക്കേസ്. ഞാനപ്പോ പപ്പയോട് പറയും എപ്പോഴെങ്കിലും ഒരു വീട് ഇനിയിപ്പോ ഭാവിയിൽ പണിയാണെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ് വർക്ക് കുറേ വേണോട്ടോ എന്ന് പറയുക. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിന് പെട്ടെന്ന് ടെസ്റ്റ് പിടിക്കും, പെട്ടെന്ന് അറിയാൻ പറ്റും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട്. പക്ഷെ എന്നാലും നല്ല രസമാണ് ഇതിങ്ങനെ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇത് വുഡ് ആൻഡ് ക്ലൗഡ് ആർട്സ് ഗാലറി എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജില് ചേട്ടൻ നമുക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്തതാണ്. നമ്മുടെ ഫാമിലി ഫോട്ടോയും ഉണ്ട്, പിന്നെ ചേച്ചിയുടെ സെപ്പറേറ്റ് ആയി. ഈ ഹെയറിന്റെ ഇവിടെയൊക്കെ സൂം ചെയ്താൽ കാണാൻ പറ്റും. ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, വീട്ടുപേരുണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ ജീസസ് ലവ് ഇട്ടിട്ടുണ്ട്, ഹൈറ്റുണ്ട്, സെന്റിമീറ്റർ, വെയിറ്റിന്റെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി സംഭവമാണ്. അപ്പൊ അടുത്ത് പോയി നോക്കുമ്പോൾ കുറെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ബർത്ത് ഡേക്ക് എന്റെ ഓരോ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്തത്, അങ്ങനത്തെ കുറെ കാര്യങ്ങളും. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സപ്പറാണ്. അതിന്റെ ഒരു ഫ്രെയിമുണ്ട്, സൈഡിലായിട്ട്
ഗ്രീഷ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുള്ളതാണ്, അവിടെ സ്കാനർ ഉണ്ട്, പിക്കിന്റെ ഏറ്റവും ടോപ്പ് സൈഡിലായിട്ടുള്ള സ്കാനറിൽ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ഒരു പർട്ടിക്കുലർ വീഡിയോ പ്ലേ ആവും. അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ബാറ് കണ്ട്, മ്യൂസിക് ബാറിൽ നമ്മൾ അതും സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ, സ്പോട്ടിഫൈവിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒത്തിരി എൻ്റെ ഫേവറേറ്റ് പാട്ടിലൊന്നാണ്, അപ്പോൾ ആ പാട്ടും പ്ലേ ആവും. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ. പിന്നെ നമുക്ക് പപ്പയുടെ അമ്മയുടെ റൂമിലേക്ക് പോവാം. ഈ റൂമിലാണ് നമ്മള് സ്ഥിരമായിട്ട് വന്ന് തലയിരുന്നത്. പൊട്ടും കണ്ടൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള മിറർ ഇരിക്കുന്ന റൂമാണ് ഇത്. ഇത് ഈ അടുത്ത് ഞാൻ ചെയ്ത ഒരു ചെറിയ കുസൃതിയാണ്, ആ കുസൃതി വേണ്ടിയിരുന്നില്ല എന്നെനിക്ക് തോന്നി. ലിപ്സ്റ്റിക് കണ്ടപ്പോൾ ഞാൻ അങ്കിൾ ബൺ സിനിമ റീസെന്റ് ആയിട്ട് കണ്ടത്, അതിനകത്ത് ആ പെണ്ണിന് എന്തോ വിഷമം വന്നിട്ട് അതിങ്ങനെ ഇത് മിററിൽ ഇങ്ങനെ ലിപ്സ്റ്റിക് കൊണ്ട് എഴുതുന്ന സീൻ എവിടെയോ എൻ്റെ മൈൻഡിൽ കണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ ശരിക്കും അങ്ങനെ എഴുതിയാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി ഒരു തമാശക്കെ എഴുതിയതാണ്. പക്ഷെ ഇപ്പൊ ഇതിങ്ങനെ ആകപ്പാടെ വൃത്തിയാണ്, എന്നെ വഴക്കും പറഞ്ഞു, എന്റെ വീട്ടുകാർ അങ്ങനെ വഴക്ക് പറയുന്ന ആൾക്കാരാണ്. പിന്നെ ഇതാണ് പപ്പയുടെ അമ്മയുടെ മുറി. പിന്നെ ഇവിടെ അങ്ങനെ പറയാനായിട്ട് ഇതേ ഇതേ ബാക്കി ബട്ടർഫ്ലൈസ് പറയാനുള്ളൊരു കാര്യം, ഇതാണ് ബാക്കി വന്ന ബട്ടർഫ്ലൈസ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് ഒട്ടിച്ചത്. ഇവിടെ ഞാൻ പിന്നെ റീൽസൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ആദ്യമൊക്കെ, പിന്നെ റൂമിലിരിക്കുമ്പോൾ ചെയ്യുന്ന പല റീൽസും ഇവിടെ നിന്നാണ് ചെയ്യാറുണ്ട്. ഇത് കണ്ട ഈ ഒരു പോർഷനിൽ നിന്ന് ഇവിടെ നിന്ന് ചെയ്യും, ഇവിടെ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്, അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ മരം കിട്ടുമല്ലോ, ഇവിടെ നിന്ന് ചെയ്യും, അവിടെ നിന്ന് ചെയ്യും, ഇവിടെ നിന്ന് ചെയ്യും. ഇതൊക്കെ പലപ്പോഴും ഫ്രെയിമിന്റെ വന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യാറുള്ള കുറച്ച് സാധനങ്ങൾ, ലിപ്സ്റ്റിക്, ഇവിടെ അത്ര നീറ്റ് അല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എപ്പോഴും എടുത്തും ഉപയോഗിച്ചും എറിഞ്ഞും പിടിച്ചും അങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് വലിയ അത്ര നീറ്റില്ല. ഇവർക്കും വാഷ്റൂം ഉണ്ട് അധിക സൈഡിലായിട്ടാണ്. ഞാൻ സ്ഥിരം കുളിക്കുന്ന സ്ഥലം ഇതാണ്ട്, ഞാൻ ഒന്നിനു പോണതൊക്കെ എൻ്റെ ബാത്റൂമിലും ബാക്കിയൊക്കെ ഇവിടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവിടെ ഹീറ്റർ ഉണ്ട്, ഈ റൂമിലെ ഹീറ്റർ ഉള്ളൂ. എനിക്ക് നന്നായിട്ട് ചൂടുവെള്ളം വേണം, അതും ചൂടുവെള്ളം എന്ന് വെച്ചാൽ മേത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ആവി പൊങ്ങണം, അത്ര ചൂട് വേണം എനിക്ക്. അത് ശരിക്കും നല്ലതല്ല, എൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര ഡാർക്ക് ആവുകയും ഡ്രൈ ആവുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഈ ഭയങ്കര ചൂടുവെള്ളം യൂസ് ചെയ്തിട്ടാണ്. ഡോക്ടേഴ്സ് ആണെങ്കിലും റിലേറ്റീവ്സും വീട്ടിലെല്ലാവരും പറയും, പക്ഷേ കുഞ്ഞിലെ തുടങ്ങി അത് ശീലമായതുകൊണ്ടായിരിക്കാം. ചേച്ചിക്കാണെങ്കിൽ തണുത്ത വെള്ളം ഉണങ്ങി, എനിക്ക് നേരെ ഓപ്പോസിറ്റ്, ഭയങ്കര ചൂട് വേണം. ഈ ചൂടുകാലമൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും, ഈ ഭയങ്കര ചൂടുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ വയർത്ത് കുളിക്കൂലേ, അതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പകരം ഈ ഊട്ടി മൂന്നാർ ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട്. അത് ഇത്രേ ഉള്ളു ഇവരുടെ മുറിയിൽ. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ എന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് വെച്ചാൽ അതിനകത്ത് കിച്ചണാണ്. കാര്യം ഈ കബോർഡ് വർക്ക് ആണെങ്കിലും ഇപ്പൊ കുറെ നാളായല്ലോ വീട്, അപ്പൊ അതിന്റെ കുറച്ച് അഴുക്കും കറകളൊക്കെ പിടിച്ചെങ്കിലും ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പണിത സമയത്ത് നല്ല ഭംഗിയായിരുന്നു, ഇപ്പൊ കറ പിടിച്ച് വൃത്തിയാണ്. അപ്പോ ഇത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നുമില്ല, പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ നമ്മുടെ റീൽസിൽ കുറെ പോർഷൻസ് അടുക്കള ബേസ് ചെയ്തിട്ടുള്ള എല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്യാറുള്ളത്. ഇത് പിന്നെ ട്രാൻസ്പെറന്റ് ആണ്, ഇപ്പൊ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്ന് അവിടെ ഇരുന്ന് നോക്കിയാൽ അവർക്ക് എല്ലാം കാണാൻ പറ്റും ഇവിടെ നിന്ന്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്, അപ്പൊ എന്റെ അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ പാചകം ചെയ്തിട്ട് ഇങ്ങനെ നോക്കും. ഇപ്പൊ ഞാൻ ഡൈനിങ് ടേബിളില് അവിടെ ഇപ്പൊ കോമൺ ആയിട്ട് പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചപ്പാത്തി എന്റെ പ്ലേറ്റിൽ രണ്ടെണ്ണിട്ടുണ്ടെങ്കിൽ ആരും കാണുന്നില്ല എന്ന് ഓർത്ത് ഒരു ചപ്പാത്തിയൊക്കെ നേരത്തെ നൈസായിട്ട് ആ പാത്രത്തിലേക്ക് തിരിച്ചിടും. അപ്പൊ തന്നെ അമ്മ ഇവിടുന്ന് രണ്ട് വഴിക്കുറയും. അതായത് ട്രാൻസ്പെറന്റ് ക്ലാസ് വർക്ക് ഒന്നുള്ള പ്രശ്നമാണ്, നമുക്ക് കള്ളത്തരങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, ഒക്കെ കൈകളെ പിടിക്കപ്പെടും. പിന്നെ ഇതിപ്പോ ഇവിടുന്ന് കണ്ടപ്പെടുത്ത് കഴിച്ചതാണ് കേട്ടോ, ഇവിടെ കുറച്ച് പഴം ഇരിപ്പുണ്ട്, പാഷൻ ഫ്രൂട്ട് ഇരിപ്പുണ്ട്, പിന്നെ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്. അങ്ങനെ അച്ചാറൊക്കെയാണ് എന്റെ ഫേവറേറ്റ്, പക്ഷെ അതൊക്കെ ഈ വീട്ടിൽ ഭയങ്കര കുറവാണ്, ഞാൻ തിരിഞ്ഞു നോക്കിയത് ഇപ്പൊ അങ്ങനെ മേടിക്കണമൊന്നുമില്ല. പിന്നെ നമ്മൾ വാഷ് ചെയ്തിട്ടുള്ള പ്ലേറ്റ്സ് ഇവിടെ എടുത്ത് വെക്കും വെള്ളം പോവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും. ഇങ്ങനത്തെ കബോർഡ് വർക്കാണ് കാര്യങ്ങളെല്ലാം. ഇവിടെയാണ് വേസ്റ്റ്, നമ്മൾ ഫുഡ് വേസ്റ്റ് ഇല്ലേ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റിലുള്ള വേസ്റ്റുകളൊക്കെ ഇവിടെ വെക്കും. ഇത് നമ്മൾ എന്നിട്ട് നോർമലായിട്ട് ഫുഡ് വേസ്റ്റ് ഇടുന്ന വലിയ ടിൻ, ഇപ്പുറത്തെ പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെയാണ് സംഭവം. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഫ്രണ്ടിൽ തന്നെ റോഡാണ്, പിന്നെ ഓപ്പോസിറ്റ് ബിൽഡിംഗ് കാര്യങ്ങളും അടുത്ത വഴിയും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും. രാത്രി ആകുമ്പോൾ നമ്മളിങ്ങനെ അടച്ചിടും. രാവിലെ നമ്മൾ രാവിലെ പാത്രം കഴുകുന്ന ടൈമിലാണെങ്കിലും നമ്മളിപ്പോഴും ക്ലോസ്ഡ് ആക്കി, അല്ലാത്ത സമയത്ത് ഓപ്പൺ ചെയ്തിടും. അത് ഞാൻ ഇപ്പുറത്ത് വർക്ക് ഏരിയയാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി യൂസ് അല്ലാത്ത കുറെ പാത്രങ്ങളും കാര്യങ്ങളും ഇത് ക്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇവിടെ വെക്കുന്നത്. പിന്നെ പൊടികളൊക്കെ അപ്പൊ കുറെ ഫുഡ് ഇങ്ങനെയൊക്കെ നേരത്തെ അഡ്വാൻസ് ചെയ്ത് വാങ്ങിച്ചേക്കുന്ന ആളാണ്. അപ്പൊ ഈ മസാല പൊടികളൊക്കെ ആണെങ്കിലും ബൾക്കായിട്ട് വാങ്ങിച്ച് അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ പയറുവർഗ്ഗങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ പൊടികൾ, അരിപ്പൊടി, ഗോതമ്പ് പൊടി, ആ സംഭവങ്ങളും കാര്യങ്ങളും, അരി,
പച്ചൽ മുളക് അങ്ങനെ. ഇതും നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ ചെറിയ വർക്ക് ഏരിയ ആണെങ്കിൽ പോലും നമ്മളിങ്ങനെ പുറത്തിറങ്ങി കാഴ്ചയൊക്കെ കാണാൻ പറ്റിയ സ്ഥലമാണ്. രണ്ട് പട്ടികളുണ്ട്, അവർ നമ്മൾ ഫുഡ് ഇട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ക്രിസ്റ്റീനെ വിളിക്കും, ശരിക്കും അവരുടെ പേരെന്താ പറയുക, പക്ഷെ നമ്മൾ ക്രിസ്റ്റീനെ വിളിക്കുന്ന വിളിച്ച ഒരു വിളി കേൾക്കാറും ഉണ്ട്. അമ്മയും മോളും ആണ്ടത്, ഒരാൾ അമ്മ ഒരാൾ മോള്. ആ ലൈറ്റ് ഇതാ ഷെയ്ഡുള്ളത് അമ്മ, ഡാർക്ക് ഷെയ്ഡുള്ളത് മോള്. ക്രിസ്റ്റി രണ്ടുപേരും നോക്കണേ, ഇതിലാരാ ക്രിസ്റ്റി എന്നറിയില്ല, അമ്മ അമ്മയാണല്ലേ. ഓക്കെ, അപ്പൊ അവര് നമുക്ക് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ ആണ് അവര്. ഇവിടെ ആര് വന്നാലും അവര് കുറച്ച് നമ്മൾ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഇത് ഫ്രിഡ്ജ് കാര്യങ്ങള് അങ്ങ് തന്നു കാണിക്കാൻ മാത്രം പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ഇവിടെ കുറച്ച് സഞ്ചിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്, അതൊക്കെ ഷോപ്പിങ്ങിന് പോകുമ്പോ, ഷോപ്പിംഗ് മീൻസ് ചെറിയ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ അടുക്കളയിൽ. ഇവിടെയും സംഭവങ്ങള്, മുളക് പൊടി കാര്യങ്ങള്, ചായപ്പൊടി, കാപ്പിപ്പൊടി ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്യും. അച്ചാറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കിലായിട്ടുണ്ട്. കബോർഡ്സിനുള്ളിലാണെങ്കിലും ഈ കൊടംപുളി, പിന്നെ ഈ പയറില് തന്നെ നമ്മള് പരിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളില്. പിന്നെ മറ്റേ കറകപ്പട്ട, ഏലക്ക അങ്ങനത്തെ സംഭവങ്ങള്. ഇപ്പുറത്താണെങ്കിൽ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങള് സംഭവം, നട്ട്സ്, പിന്നെന്താ ഉള്ള പിസ്ത, കാഷ്നട്ട്, പിസ്ത, പിന്നെ ഇവിടെ വെളിച്ചെണ്ണ, അങ്ങനത്തെ ഐറ്റംസ്. അത്രയൊക്കെ ഉള്ളു അടുക്കളത്. ഇതാണ് നമ്മുടെ കൊച്ചു വീട്. ഇപ്പൊ കൊറേ പേര് ഇങ്ങനെ പറഞ്ഞാർന്ന് ഹോം ടൂർ ചെയ്യണ കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഒരുപാട് അങ്ങനെ കാണിക്കാൻ മാത്രമായിട്ടൊന്നുമില്ല, എന്നാ ഇതൊക്കെ ഉള്ളതാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന പല കാര്യങ്ങളുമാണ്. അപ്പൊ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം, ഹാപ്പി ആയിട്ടിരിക്കാം. ഗോഡ് ബ്ലെസ് യു.